Welcome back to my channel. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ ഗുരുവായൂരാണുള്ളത്. എൻ്റെ ആലപ്പുഴ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ആലപ്പുഴ പോയി തിരിച്ചു വരുന്നതായിരിക്കും. ഗുരുവായൂരാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഗുരുവായൂർ അമ്പലത്തിലേക്കൊക്കെ പോയിട്ട് ഞങ്ങൾ തിരിച്ച് കാലിക്കറ്റേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം ഞാൻ കുളിച്ച് റെഡിയായി. സമയം 7 മണിയൊക്കെ കേട്ടോ. എന്തായാലും അമ്പലത്തിൻ്റെ ഉള്ളിൽ നമുക്കിപ്പോൾ കയറാൻ പറ്റില്ല, പെട്ടെന്ന് തീരുമാനിച്ചതുകൊണ്ട് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടില്ല. ഇപ്പോൾ എത്രയോ പേർക്ക് മാത്രമേ അമ്പലത്തിൽ ഉള്ളിൽ കയറാൻ പ്രവേശനമുള്ളൂ. അപ്പോൾ ബുക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ബുക്ക് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല. എന്നാലും പോയിട്ട് തൊഴുതിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ റെഡിയായി, ഞാൻ അമ്പലത്തിലേക്ക് പോട്ടെ കേട്ടോ. ഞങ്ങൾ ചെറുതായിട്ടൊരു ഷോപ്പ് കൂടിയാ കോപ്പി രജിസ്ട്രീ എൻ്റെ മെയിലായിട്ട്. ഞങ്ങൾ ചെറുതായിട്ടൊരു ഷോപ്പിങ്ങൊക്കെ നടത്തി, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച്. ഞാൻ കുറച്ച് കുപ്പി വളയൊക്കെ വാങ്ങിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുപ്പി വള. അപ്പം ഞാൻ കുറച്ച് കുപ്പി വളയൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് പായസമൊക്കെ വാങ്ങി. ഇത് ഇവിടുത്തെ ഫേവറേറ്റ്, എൻ്റെ ഫേവറേറ്റും അതേപോലെ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള പായസമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ സ്പെഷ്യലൈസ്ഡുള്ള പായസം. അല്ലേ പറ പാൽപ്പായസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പം ഇവിടുത്തെ പായസം കുടിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് പായസം കുടിക്കാം അല്ലേ. നല്ല മണമുണ്ട്, നല്ല ചൂടാന്ന് തോന്നുന്നു. ചൂട് അടിപൊളി പായസമാണ്. ഞാൻ പറയല്ല, ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. കുറച്ച് ഗ്ലാസ്സിൽ വെച്ച് കുടിക്കാം. ഗ്ലാസ് നോക്കിയ അമ്പലത്തിൽ വന്നിട്ട് എനിക്ക് ആനേനെ കാണാൻ പറ്റില്ല. പക്ഷെ അച്ഛൻ വേറെ വീഡിയോ കൊണ്ടുപോകാന്ന് പറഞ്ഞു, ആനേനെ കാണിച്ചു തരാം. അപ്പം നമ്മൾ പായസം കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവരൊക്കെ എന്ത് കോലത്തിലായിരിക്കും എന്ന് എനിക്കറിയില്ല. പായസം ചൂടല്ലേ. മറി മറി മറി, എങ്ങനെയുണ്ട് കിമില? സുരീന്റെ സിക്സ് പാക്ക് ഒക്കെ ഇതിൽ കാണും. നിനക്കല്ലേ പായസം ഏറ്റവും കൂടുതൽ ഇഷ്ടം? സൂര്യ, സൂര്യന്റെ സിക്സ് പാക്ക് ഞാൻ കാണിക്കുന്നില്ല. സൂര്യന്റെ ടാറ്റു ഞാൻ കാണിച്ചു തരാം. എനിക്ക് ടാറ്റു പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് വീട്ടിൽ നിൽക്കണം. എന്നെ അച്ഛൻ ടാറ്റു പിടിച്ചാൽ വീട്ടിൽ പുറത്താക്കും, അതുകൊണ്ടാണ് ടാറ്റു പിടിക്കാത്തത്. സൂര്യൻ, സൂര്യൻ തന്നെയാണ് സൂര്യൻ. സൂര്യന്റെ പുറത്തൊരു സൂര്യൻ. എന്റെ ഔട്ട്ഫിറ്റ് ഞാനൊന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു. ഇതൊരു കുർത്തി സെറ്റാണ്, കണ്ടോ. നല്ല അടിപൊളി ഗ്രീൻ കളറാട്ടോ ഇത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ അതിന് മാച്ചായിട്ട് കുപ്പി വള വാങ്ങിച്ചു.
ഞാൻ കാണിച്ചു തരാം ഇവിടുന്ന് എന്തൊക്കെയാ വാങ്ങിച്ചതെന്ന് ഗുരുവായൂർ വന്നിട്ട്. പിന്നെ അഡോർ ബൈ പ്രിയങ്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എനിക്ക് സെൻഡ് ചെയ്ത് തന്നെയാണ് ഈ ഒരു മാലയും അതേപോലെ കമ്മലും ഉണ്ട്. പിന്നെ അടിപൊളിയല്ലേ. അപ്പോൾ പിന്നെ മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചത് ഞാൻ ഇങ്ങനത്തെ ഒരു ഇതിൻ്റെ ഹോൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും എത്രയും പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും ലിങ്കും ഒക്കെ ഞാൻ ഷെയർ ചെയ്യാം. ഞാനിപ്പോൾ ഒരാളെ കാണാൻ പോവുകയാണ്, നമ്മളെ സ്വന്തം ശ്രുതി സത്യന്. നിങ്ങൾക്ക് അവളെ എല്ലാവർക്കും അറിയായിരിക്കും, എന്നെ പോലെ തന്നെ ഒരു യൂട്യൂബറാണ്. ഹലോ, എടുത്തു എടുത്തു നോക്കി നോക്കി. ഇതിന്റെ കസിനാണ്, മിലനും ഉണ്ടല്ലേ. അപ്പൊ ശ്രുതി പോയിട്ടോ, ശ്രുതി പോയി. ഞങ്ങള് റൂം ചെക്ക് ഔട്ട് ചെയ്ത് ഇറങ്ങി ഇപ്പൊ വേറൊരു സ്ഥലത്ത് വന്നെയാണ്. എനിക്ക് അച്ഛൻ ആനനെ കാണിച്ചു തരാം പറഞ്ഞല്ലേ, ആ സ്ഥലമാണ്. സ്ഥലത്തിന്റെ പേരൊക്കെ ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം. ശ്രുതി ഞാൻ തീരെ വിചാരിക്കാതെ കണ്ടതാണ്, കാരണം ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ എന്തോ സ്റ്റോറി കണ്ടിട്ട് റിപ്ലൈ ചെയ്ത്. അപ്പോൾ അവള് ചെവിടിയാ, ഞാൻ പറഞ്ഞിങ്ങനെ ഇവിടെ ഗുരുവായൂരുണ്ടെന്ന്. അവളെ എനിക്കറിയാം, എൻ്റെ ഫ്രണ്ടാണ്. അപ്പം ഇങ്ങനെ തീരെ വിചാരിക്കാതെ പെട്ടെന്ന് തീരുമാനിച്ച് മീറ്റ് ചെയ്തതാണ്. എവിടെയാണ്? അയ്യോ, കണ്ടോ ഇവിടെ ഒരുപാട് ആന വരുന്നുണ്ട്. ഹായ്, എന്ത് ഭംഗിയെ കാണാൻ. ചെറുത്, ഇതാ വലുത്, അവിടെ ഒക്കെ കാണുന്നുണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സ്മൃതിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആനേനെ. ചേ, അവളിവിടെ വേണമായിരുന്നു. ഒക്കെ കണ്ട ഒരുപാട് സന്തോഷം. എനിക്ക് ആനേൻ്റെ മേലെ കയറിയിട്ടൊരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നടക്കുക എന്തോ, ഒരുപാട് കാലമായിട്ടുള്ള ആഗ്രഹമാണ്. ഹായ്, എന്ത് രസമല്ലേ കാണാൻ. അതെടുത്തെൻ്റെ മേ തെറിയോ. നല്ല വിശക്കുന്നുണ്ടോ? അപ്പം വ്യത്യസ്തമായ കൊമ്പ്. ഇതെന്താ, ഒരു ആനയുടെ അവിടെ കൂട്ടിലിട്ടിട്ടുണ്ട്. ചെറുതായതുകൊണ്ടായിരിക്കും കണ്ടോ. കൊമ്പില്ല, കൊമ്പില്ലാത്തത് പെണ്ണല്ലേ. ചെറിയൊരു ആന. മില, ബീജം ഇട്. നല്ല മാച്ചുണ്ട്, ഡാൻസ് കളിക്കാൻ തോന്നുന്നു. മറ്റേ നമുക്ക് റൗഡി വെച്ച് കൊടുത്താലോ. ഹായ്, എന്ത് രസാ കളിക്കുന്നാണ്. എല്ലാ ഇത് കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ആനയാണ്. എന്താ അറിയില്ല, ഇതിന്റെ കളറൊക്കെ വേറൊരു ടൈപ്പ് കളറാണ്.
എന്ത് വേറെ തന്നെ ഒരു ഭംഗിയില്ലേ കാണാന്. ചെലപ്പം ഡേഞ്ചറസ് ആയിട്ട്. ഹായ്, ഇത് ഭംഗിയ വയസ്സായ ആനയാടാ. അതാ നല്ല പ്രായമില്ലേ. കൊമ്പ് അടിപൊളി കൊമ്പാട്ടോ, വലിയ കൊമ്പാണ്. നമുക്ക് നല്ല രസം. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പറയുമെന്ന്. ഒരു സൗണ്ടെങ്കിലും ഉണ്ടാക്കൂ പ്ലീസ്. അപ്പൊ നമുക്കിനി കുറച്ച് ആനേന്റെ കുളിസീനെ കണ്ടാലോ. എനിക്ക് കുളിപ്പിച്ചെടുക്കാൻ പറ്റും. ചോദിച്ചോക്കട്ടെ, ഞാൻ യൂട്യൂബിലേക്ക് ഇടുന്നതാ. എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്. ഇത് എത്ര വയസ്സുള്ള ആനയാ? ഞങ്ങളിപ്പോ മലപ്പുറം എത്തി ലഞ്ച് കഴിക്കാൻ വേണ്ടിട്ട്. സൈൻ റെസ്റ്റോറന്റിൽ വന്നതാണ്. നല്ലോണം വിശക്കുന്നു, പോയി കഴിക്കണം. അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് എല്ലാരും നല്ലോണം വിശന്നിരിക്കാണ്. അവിടെ എല്ലാരും മീൽസ് ആണ് ഓർഡർ ചെയ്തത്. ഞാൻ ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തു. മില്ല, നീ എന്താ? മട്ടൻ. ഇവരൊക്കെ ഫ്രൈഡ് റൈസിന്റെ ആളുകളാണ്. അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഒരു മിനിറ്റ്, സൂര്യ സൗണ്ട് നോക്കിയോ, കോപ്പിറൈറ്റ് ഇഷ്യൂ. അപ്പോ ഞാൻ ഫുഡൊക്കെ കഴിച്ചു. ഞാൻ ഓർഡർ ചെയ്തത് ബീഫ് ബിരിയാണി ആയിരുന്നു. അടിപൊളി ബീഫ് ബിരിയാണിയാണ്. നിങ്ങൾ സൈൻ റെസ്റ്റോറന്റ് ചെക്ക് ചെയ്യുക. അവിടെ പോയിട്ട് എന്തായാലും ബീഫ് ബിരിയാണി ആയിരിക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ബീഫ് ബിരിയാണി. വേറെ ഒന്നും കഴിച്ചിട്ടില്ല ഞാന്. പക്ഷെ ഞാൻ ഇവരോടെല്ലാം ബാക്കി ബിരിയാണി എന്താ ചോദിച്ചപ്പോ നല്ലതെന്ന് പറഞ്ഞു. എന്നാൽ എന്റെ അഭിപ്രായം പോലെ വേറൊരു അഭിപ്രായം ഞാൻ കേട്ടില്ല. എനിക്ക് നല്ല ഇഷ്ടമായി ബീഫ് ബിരിയാണി. അപ്പൊ ആരെങ്കിലും അവിടെ പോയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ, മുമ്പ് കഴിച്ചിട്ടുണ്ടെങ്കിൽ, ബീഫ് ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് അറിയിക്കുക എങ്ങനെ ഉണ്ടായെന്ന് അറിയാം. ഇനി പോയി കഴിക്കുകയാണെന്നെങ്കിലും കമന്റ് ചെയ്ത് അറിയിക്കണം. ഓക്കെ, അപ്പൊ ഞങ്ങളിപ്പോ ഇനി നേരെ വീട്ടിലേക്ക് പോയിട്ട്. ഹലോ, എന്നോട് നല്ല ഉറക്കെല്ലാം ഉറങ്ങി പോയി. സൗണ്ടിന്റെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. റോഡ് സൈഡിൽ തന്നെയാണ്. പിന്നെ എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടിട്ട് പോയാണ്. സ്ഥിരമായിട്ട് കാലിക്കറ്റ് വരുന്ന വന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ഫലാഫിലൊക്കെ നല്ല അടിപൊളി ഫലാഫിലൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. അവിടെ ഒക്കെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഷോപ്പ്. ഇവിടെ അടിപൊളി ഫലാഫിൽ കിട്ടും. ഇനി ഞാൻ ഒന്നും വാങ്ങിച്ചിട്ടില്ല. എന്നെന്തോ എനിക്ക് വിശക്കുന്നില്ല. നല്ലോണം ബീഫ് ബിരിയാണി അടിച്ചതുകൊണ്ടാ തോന്നുന്നു വിശക്കുന്നില്ല. ഷോർട്ട് ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. കുളിച്ച് ഫ്രഷ് ആയി, ഫുഡൊക്കെ കഴിച്ചു. എൻ്റെ ഫേസ് കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല ടയേർഡായിട്ട് ഫീൽ ആകുന്നുണ്ടാവും. അല്ല, ഞാൻ നല്ല ടയേർഡാണ്. കാറിലൊക്കെ കിടന്ന് കുറച്ച് ഉറങ്ങിയെങ്കിലും നല്ല ക്ഷീണമുണ്ട്. ഞാൻ എൻ്റെ മുമ്പ് ഒരു വീഡിയോയിൽ നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീനെ പറ്റിയിട്ട് ഷെയർ ചെയ്തിരുന്നു, വൗവിൻ്റെ പ്രൊഡക്റ്റ്. അപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു വേറെയും പ്രൊഡക്ട്സ്, വൗവിൻ്റെ തന്നെ വേറെ റേഞ്ചിലുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് റിവ്യൂ ചെയ്യണമെന്ന്. അപ്പോൾ എനിക്ക് കമൻസൊക്കെ വന്നു ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് വൗവിൻ്റെ കോക്കനട്ട് റേഞ്ചിൽ വരുന്ന പ്രൊഡക്ട്സാണ്. എനിക്ക് നല്ലോണം ഇഷ്ടമായി. ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് അതാണ് യൂസ് ചെയ്യുന്നത്. ഈ കോക്കനട്ടിൻ്റെ സ്മെല്ലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ വൗവിൻ്റെയിൽ കോക്കനട്ട് റേഞ്ചിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് വൗവിൻ്റെ കോക്കനട്ട് ക്ലാരിഫൈയും മൈസല വാട്ടറാണ്. ഞാൻ സാധാരണ മൈസല വാട്ടർ യൂസ് ചെയ്തിട്ടില്ല, ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു വേറെ ഏതോ ഒരു ബ്രാൻഡിൻ്റെ ഒരു പ്രാവശ്യം ഞാൻ ട്രൈ ആക്കിയിരുന്നു, പക്ഷെ എനിക്കത് ഇഷ്ടമായില്ല. അപ്പോൾ ഇതെനിക്ക് നല്ലോണം ഇഷ്ടമായി. ഇപ്പം എനിക്ക് ഷൂട്ടൊക്കെ ഉള്ള ടൈമിൽ ഞാൻ എപ്പോഴും ഇതിപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. മേക്കപ്പ് റിമൂവ് ചെയ്യാനൊക്കെ ഇത് പെട്ടെന്ന് തന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. മൈസല വാട്ടർ എന്തിനാന്ന് വെച്ചാൽ കംപ്ലീറ്റ് ക്ലെൻസിങ് ആൻഡ് മേക്കപ്പ് റിമൂവലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മേക്കപ്പ് റിമൂവലിൽ നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ റിമൂവ് ആയി കിട്ടും. ചില മേക്കപ്പ് പ്രൊഡക്ട്സൊക്കെ നമ്മളെ സ്കിന്നിൽ ഭയങ്കരമായിട്ട് പിടിച്ചു നിൽക്കും, കുറേ വാഷ് ചെയ്താലും പോവില്ല. പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ പോകാറുണ്ട്. ഇത് ഇൻഫ്യൂസ്ഡ് വിത്ത് കോക്കനട്ട് വാട്ടർ വിത്ത് ഹേസൽ ഗ്രീൻ ടീ കുക്കുംബർ വാട്ടർ. ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. നോ പാരബൻസ്, നോ സിലിക്കൻസ്, നോ മിനറൽ ഓയിൽസ്. അപ്പോൾ വൗവിൻ്റെ എല്ലാ പ്രൊഡക്റ്റും
ഈ സെയിം ഒരു ഇതിൽ വരുന്നതാണ്. പാരബൻ ഫ്രീ ആണ്, സിലിക്കൺ ഫ്രീ ആണ്, ക്രുവൽറ്റി ഫ്രീ ആണ്, 100% വീഗൻ കൂടിയാണ്. അപ്പൊ ഞാൻ ഇതെങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാല് കോട്ടൺ പാഡ്സിൽ ജസ്റ്റ് ഇതൊന്ന് സ്പ്രേ, ഒരു സ്പ്രേ ബോട്ടിൽ പോലെ വരുന്ന കേട്ടോ. അപ്പൊ ഇത് ജസ്റ്റ് സ്പ്രേ ചെയ്താല് എന്നിട്ട് കോട്ടൺ പാഡ്സ് വെച്ചിട്ട് ഞാൻ റിമൂവ് ചെയ്യാറാണ് ചെയ്യല് മേക്കപ്പ് ഒക്കെ. അപ്പൊ ഞാൻ സാധാരണ മേക്കപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഫേസ് വാഷ് യൂസ് ചെയ്യും. ഫേസ് വാഷിനായിട്ട് ഈ സെയിം വാങ്ങിട്ട് കോക്കനട്ട് റേഞ്ചിൽ വരുന്ന ഹൈഡ്രേറ്റിംഗ് ഫോമിംഗ് ഫേസ് വാഷ് ആണ്. മുമ്പ് ഞാൻ യൂസ് ചെയ്തത് ഫോമിംഗ് ഫേസ് വാഷാണ്, അടിപൊളി ഫേസ് വാഷാണ്. അപ്പം ഞാൻ ഫേസ് വാഷ് ചെയ്യട്ടെ. മേക്കപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പം നമ്മുടെ മൈസല വാട്ടർ യൂസ് ചെയ്യുന്നില്ല, ഫേസ് വാഷ് ചെയ്യാം. ഫേസ് ഫസ്റ്റ് ഒന്ന് വെറ്റാക്കിയതിന് ശേഷമാണ് ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്യാറ്. അപ്പം ഞാൻ ജസ്റ്റ് ഫേസ് ഒന്ന് വെറ്റാക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ഫോമിംഗ് ഫേസ് വാഷ് എടുക്കുകയാണ്. അടിപൊളിയാണ്, കാണാൻ തന്നെ ഭയങ്കര ഫ്ലസ്സി ആയിട്ട്. എനിക്ക് വൈറ്റ് കളേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ വൈറ്റ് കളറിൽ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള സ്മെല്ലാണ്, എടുത്തു പറയേണ്ട കാര്യം. അതാണ് നിങ്ങൾക്ക് അറിയായിരിക്കും എനിക്ക് എല്ലാ പ്രോഡക്ട്സിന്റെ സ്മെല്ലിൽ ഭയങ്കര ഒരു കാര്യമാണ്. ഇതിന്റെ സ്മെല്ല് ഗംഭീര സ്മെല്ലാണ്. സ്കിന്ന് നല്ലോണം സോഫ്റ്റ് ആയതുപോലെ ഉണ്ട്. എനിക്ക് മുമ്പ് യൂസ് ചെയ്ത പ്രൊഡക്റ്റിനെക്കാളും കുറച്ചുകൂടെ ഇഷ്ടമായത് ഇതാണ്. എനിക്ക് തോന്നുന്നു കോക്കനട്ടിന്റെ ആ റേഞ്ചിൽ വരുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് നല്ലോണം ഇഷ്ടമായി. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് ടോണർ യൂസ് ചെയ്യുന്നതാണ്. അത് സെയിം വാങ്ങിന്റെ സൂപ്പർ റിച്ച് ഫേഷ്യൽ ടോണറാണ് ഞാൻ യൂസ് ചെയ്തത്. ഹെൽപ്സ് ടു റിഫൈൻ പോസ് ആൻഡ് ഹൈഡ്രേറ്റ് ആൻഡ് ടോൺ സ്കിൻ. കോക്കനട്ട് വാട്ടർ, കുക്കുംബർ ഫ്രൂട്ട് വാട്ടർ, ഗ്രീൻ ടീ വിത്ത് ഹെയർസൽ എക്സ്ട്രാക്ട്സ്. ഈ ഗ്രീൻ ടീ ഒക്കെ നമ്മൾ സാധാരണ ഫേസിലൊക്കെ ഇടാറില്ലേ, അപ്പോൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഈ ടോണർ. ഇതൊരു 100% ആൽക്കഹോൾ ഫ്രീ ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, പാരബൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, സിലിക്കൺ ഫ്രീ ആണ്, എല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ. വാങ്ങിട്ട് എല്ലാം അങ്ങനെയാണ്, ക്രുവൽറ്റി ഫ്രീ. അപ്പോൾ ടോണർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഫേസിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ്. കണ്ണടച്ചിട്ട് വേണം സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫേസിലും അതേപോലെ നെക്കിലും നിങ്ങൾക്ക് ടോണർ യൂസ് ചെയ്യാം. ടോണർ ജസ്റ്റ് ടോണറിന്റെ ആ ഒരു ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോട്ടൺ പാഡ് വെച്ചിട്ട് ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് നമുക്ക് മോയ്സ്ചറൈസ് ചെയ്യാം. മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് വാങ്ങിന്റെ കോക്കനട്ട് വാട്ടർ ഫുൾ ക്രീം ആണ്. ഇത് കോക്കനട്ട് ഓയിൽ വിത്ത് പ്രോ വിറ്റാമിൻ B5 ചേർന്നിട്ടുള്ളതാണ്. അതേപോലെ ഹെൽപ്സ് ഡെലിവർ ഡീപ്പ് ഹൈഡ്രേഷൻ ഫോർ യൂത്ത്ഫുൾ സ്കിന്ന്. എനിക്ക് തോന്നുന്നത് ഈ കോക്കനട്ട് റേഞ്ചിലെ പ്രൊഡക്ട്സ് ആയതുകൊണ്ട് തന്നെ കോക്കനട്ട് ഓയിലിന്റെ ഒരു ഇതൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ ഡ്രൈ സ്കിൻ ആണല്ലോ, അപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ്. അതേപോലെ തന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് അഡ്വാൻസ് ടെക്നോളജി എയർലെസ് ജാറാണ് ഇത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതൊരു എയർലെസ് ജാറാണ്. ഞാൻ മുമ്പ് യൂസ് ചെയ്തതും എയർലെസ് ജാർ തന്നെയാണ്. ക്രീം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല നമ്മളെ കോക്കനട്ടിൻ്റെ ആ ഒരു സ്മെല്ല് നന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ മുമ്പും വാവിന്റെ പ്രൊഡക്ട്സ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഈ വാവിന്റെ പ്രൊഡക്ട്സ് എനിക്ക് എന്തുകൊണ്ടാണ് ഇഷ്ടമെന്ന് വെച്ചാല് ഇതിൽ അധികം ഹാർഷ് കെമിക്കൽസ് ഒന്നുമില്ല. അതേപോലെ തന്നെ ഇത് എക്കോ ഫ്രണ്ട്ലി പാക്കേജിംഗ് ആണ്, ഹിമാലയൻ ബോണാണ്, അതേപോലെ വുമൺ എംപവർമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് വാവ്. അപ്പോൾ ഈ വാവിന്റെ പ്രൊഡക്ട്സ് ഒക്കെ മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഈ പാരബൻ സിലിക്കൻസ് അങ്ങനത്തെ ഒരു സംഭവമില്ല. പിന്നെ വാവിനായിട്ട് ഒരു ആപ്പ് കൂടി ഉണ്ട്, അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും, ചെക്ക് ചെയ്യാം. ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന എല്ലാ പ്രൊഡക്റ്റിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ വാവിന്റെ വേറെയും പ്രൊഡക്ട്സ് ഞാൻ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, എന്തൊക്കെ പ്രൊഡക്ട്സ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പം ഞാൻ അതും വാങ്ങിച്ച് ട്രൈ ആക്കുന്നതായിരിക്കും, എന്നിട്ട് ഞാൻ റിവ്യൂ ഷെയർ ചെയ്യാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.